ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഇലുമ്പൻ പുളി വെച്ചിട്ടുള്ള പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുമല്ലോ, അത് ഇലുമ്പൻ പുളി വെച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർത്തത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. ആ ടൈമിൽ 4 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 2 പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര മെൽറ്റാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് പുളി ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, റൗണ്ടിൽ കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. പുളി കട്ട് ചെയ്തതിന് ശേഷം 2 കപ്പാണുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മളിനി വേറെ വെള്ളം ചേർക്കുന്നില്ല. പുളിയിൽ നിന്ന് തന്നെ പുളി കുക്കായി വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ശർക്കര ഈ വെള്ളത്തിൽ തന്നെ മെൽറ്റ് ആയിക്കോളും. ഇത് നന്നായിട്ട് കുറുകിയ പരുവത്തിലുള്ള ഒരു കറിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഇഞ്ചിപ്പുളിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. പുളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പുളിയൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പുളി നമുക്ക് നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ള ഇലുമ്പൻ പുളി കൊണ്ടുള്ള പുളിങ്കറി, പുളിങ്കറി എന്നാണ് ഇവിടെയൊക്കെ പറയുക, പുളിങ്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ നേരം കഴിയുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.